ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങളൊന്ന് പുറത്തു പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹ്റൈനിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. അവിടെ കാര്യമായിട്ട് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു 500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വലിയൊരു മരം ഉണ്ടാണ്. അത് തന്നെയാണ്, ആ ഒരു മരുഭൂമി പോലത്തെ ഒരു പ്രദേശമാണ് ആ ഒരു ഏരിയയിൽ. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മരം ഇപ്പോഴും നല്ല പച്ച പിടിച്ച് നിൽക്കുന്നത് കാണാനാണ്. ഒരുപാട് ആൾക്കാർ വർഷത്തിൽ അവിടെ എത്താറുണ്ട്. ഏകദേശം ഒരു 65,000ത്തിലധികം ആളുകൾ വർഷത്തിൽ അവിടെ ഈ ഒരു മരം കാണാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് കണക്കൊക്കെ പറയുന്നത്. അപ്പോൾ അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടും വിശാലമായ എണ്ണപ്പാടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ എണ്ണപ്പാടങ്ങൾ കാണാൻ പറ്റും. അവിടെ വേറെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഫാമും അതുപോലെ ഈ ട്രീ ഓഫ് ലൈഫിന് എടുത്താൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഇഷ്ടം പോലെ ടെൻറ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പം അതൊക്കെ വന്നതാണ്. ഇപ്പോൾ ഒരു മരുഭൂമി പോലത്തെ ഒരു പ്രദേശമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ പോയിരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മരുഭൂമി കൂടി ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പം നിറയെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഏരിയ മൊത്തം മാറിയിട്ടുണ്ട്. മനാമയിൽ നിന്നും ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ദൂരത്താണ് കേട്ടോ ഈ ഒരു ട്രീ ഓഫ് ലൈഫ് ഉള്ളത്. ഏകദേശം നമുക്കൊരു 45 മിനിറ്റോളം ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടി പോകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് സ്പെൻഡ് ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ ഇപ്പം അത്യാവശ്യം ചെറിയൊരു കാറ്റും തണുപ്പങ്ങനെ ആയിട്ടില്ല, എന്നാലും നല്ലൊരു കാലാവസ്ഥയാണ് ഈ ഒരു സമയത്ത് ഇപ്പം ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പോകാൻ പറ്റിയ ഒരു പ്ലേസാണ് ഈ ഒരു ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ബഹ്റൈനിലുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെത്തിയ സമയത്ത് തന്നെ അവിടെ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ആ ഒരു മരം എന്ന് പറയുന്നത്. 500 വർഷത്തിലധികം പഴക്കമുള്ള മരമാണ്. അതിൻ്റെ ചുറ്റുമായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു മരുഭൂമി പോലത്തെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരൊറ്റപ്പെട്ട നിലയിൽ ഈ ഒരു മരം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വേരുകളൊക്കെ അങ്ങ് 50 മീറ്ററോളം താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ജലാംശമൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ ഒരു മരം ഇന്നും നിലനിൽക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ പഠനങ്ങളൊക്കെ പറയുന്നത്. നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ആ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത്. ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടോന്ന് അറിയില്ല, നല്ല ഒരു കാറ്റും നമുക്ക് അവിടുന്ന് പോകാനേ തോന്നില്ല. കാരണം അത്രയും ഒറ്റപ്പെട്ട ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മരം, അത് ഇത്രയും വർഷം പഴക്കമുള്ള മരം, ഇന്നും നല്ല പച്ച പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴും അതുപോലെ ആ ഒരു നല്ലൊരു കാറ്റും ഒരു കുളിർമൊക്കെയാണ് കേട്ടോ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ മോന് ഈ ഒരു സമയത്ത് തന്നെ വേഗം പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നാഷണൽ ഡേ ആയതുകൊണ്ടോന്ന് അറിയില്ല, ഒരു ഫ്ലാഗും ചെറിയ ഒരു അംബ്രല്ലൊക്കെ അവൻ്റെ ഐസ്ക്രീമിൽ വെച്ചെടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതിനെ കൊണ്ട് തന്നെയുള്ള കളിയനായിരുന്നു ഇത് അവിടുന്ന് പോകുന്നവരെ. അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ആ ഒരു ഏരിയയിലൊക്കെ കുറേ ഒന്ന് നടന്നു. പിന്നെ അവിടെ ഇതിന് 500 വർഷം മുമ്പ് ജനവാസം ഉണ്ടായിരുന്നുള്ളതിന് കുറേ തെളിവുകളായിട്ട് അവിടെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു അവർ പണ്ട് കാലത്ത് താമസിച്ചിരുന്ന ആ ഒരു ബിൽഡിങ് അവരുടെ ആ ഒരു വീടിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് ഇന്നും അത് അവിടെ ഒന്നുമില്ല. പക്ഷെ അതവിടുത്തെ ആ ഒരു മ്യൂസിയം പോലെ ചെറിയൊരു ഭാഗത്ത് അവർ അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ അതിൻ്റെ എല്ലാ ചരിത്രങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോ ആയിട്ടും എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എഴുതും നമുക്കങ്ങനെ വായിക്കാൻ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. അപ്പം അന്നത്തെ കാലത്ത് കണ്ടെത്തിയ പാത്രങ്ങളും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അങ്ങനത്തെ ഒക്കെ കുറേ ചിത്രങ്ങളും കാര്യമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു മരത്തിൻ്റെ ഇതിൽ നിന്ന് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് തിരിച്ചു പോന്നു. ഏകദേശം ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോന്ന് തിരിച്ചു വരാൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇനിയും ഇങ്ങനത്തെ കുഞ്ഞു വ്ളോഗ്സൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.